ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഇന്നൊരു ദിവസം വീഡിയോ ചെയ്ത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ചെയ്യാത്ത, എന്താ വീഡിയോ ചെയ്യാത്തെന്ന്. അങ്ങനെയാണെങ്കിൽ ഒന്ന് എൻ്റെ വീഡിയോസ് ഒന്ന് ഇടണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ രാവിലെ എണീറ്റിട്ട് രാവിലത്തെ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് കോഴിക്കറി ബാക്കിയുണ്ടെങ്കിൽ അപ്പം അതൊക്കെ രാവിലെ കുറച്ച് പച്ചരി ഇട്ടുകൊണ്ട് ചോറ് വെച്ചാലോ എന്ന് വിചാരിച്ചാൽ അപ്പോൾ റേഷൻ പീടിയിൽ നിന്ന് കിട്ടിയ അരി കേട്ടത് നല്ല അരിയാണ്. നെയ്ച്ചോറൊക്കെ വെച്ചാൽ നല്ല സൂപ്പറാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതുപോലെയൊക്കെ ചെയ്യാൻ. പക്ഷേ ഞാൻ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് രാവിലെ ചായക്കടിയൊക്കെ വെക്കുമ്പോൾ ഞാൻ ഉള്ളിട്ട് വാട്ടുക, അങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ. നമുക്ക് എത്രയാണോ വെള്ളം പിന്നെ അരി വേണ്ടതെന്ന് വെച്ചാൽ ആ കപ്പിൽ ഞാൻ ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളം, അതിൽ കുറച്ചും കൂടി വെള്ളം അടിയും. എന്നിട്ട് പിന്നെ ഇട്ടിട്ട് ഉപ്പും അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതെല്ലാം ഇട്ടിട്ട് പിന്നെ ഇതാ ഈ ഓല ഉണ്ടല്ലോ ഈ ഓലയും കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ ഒന്നങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ഇളക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചതിന് ശേഷം ഞാൻ രണ്ട് വിസിലാകുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും കേട്ടോ. രണ്ട് വിസിൽ മതി. അതിനുശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം അവിടെ അടച്ച് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു മൂന്ന് വിസിലൊക്കെ ആക്കണം. നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് വിസിലൊക്കെ ആക്കണം. ഞാൻ പെട്ടെന്ന് എടുക്കാത്തതുകൊണ്ട് തന്നെ രണ്ട് വിസിലാക്കിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് ഞാൻ അല്ലാത്ത പണി നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പിന്നെ അപ്പോൾ ഞാൻ രാവിലെ കുട്ടികൾക്ക് സ്കൂൾക്ക് ഉണ്ട്, കുട്ടി വലിയ രണ്ടുപേർക്കും വേണ്ട, ഒരു പേർക്ക് സ്കൂളിൽ ചോറുണ്ട്, ചെറിയ മോക്ക്, വലിയ മോക്ക് ചോറില്ല. അപ്പോൾ പിന്നെ അവൾ കൊണ്ടുപോലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ പിന്നെ അടുപ്പെല്ലാം കത്തിക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യണത്. പിന്നെ ഞാൻ വേഗം അടിച്ചു വരാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫ്രണ്ട് ഭാഗത്ത് അധികം ചമ്മലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സൈഡ് ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. സൈഡ് ഭാഗത്ത് ഉണ്ടല്ലേ, നല്ലോണം ഉണ്ട്. പിന്നെ എന്താ പറയുക, ഡെയിലി ഇവിടെ അടിച്ചു വരലില്ല, രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ അടിച്ചു വരല്. കേട്ടോ, കുട്ടികൾക്ക് ഒന്നാമത് അടിച്ചു വരാനൊന്നും നേരല്ല. ഫ്രണ്ട് ഭാഗം ഡെയിലി അടിച്ചു വരും, പക്ഷേ സൈഡ് ഭാഗമൊക്കെ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെയാണ് അടിച്ചു വരല്. പിന്നെ ഇത് ഇതൊക്കെ ഉണ്ടൊക്കെ പിന്നെ കിടന്ന തൊട്ടടുത്ത് തന്നെ പിന്നെ ഞങ്ങൾ വാഴയല്ല, വേറെ ആളെ വാഴയാണ് കേട്ടോ. അപ്പോൾ അതിന് തടവ് കൊടുത്തിട്ട് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ബാക്ക് ഭാഗത്തേക്ക് പോയപ്പം പിന്നെ ഞങ്ങൾക്ക് കുറേ കോഴികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കോഴിനെ പട്ടികളൊക്കെ അങ്ങനെ പിടിച്ചുണ്ട്. എന്താ പറയുക, അതിനെ കോഴിനെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിടിച്ചിട്ട് കടിച്ചു കണ്ട് കൊന്നിടുകയെന്നല്ല, അതിനെ തിന്നൊന്നും ചെയ്യില്ല. ഒരുപാട് കോഴിക്കളുണ്ടായിരുന്നു കേട്ടോ, ഒരു പത്തിലധികം കോഴിക്കൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇപ്പം ആകെ ഒരു നാല് കോഴിക്കളേ ഉള്ളൂ. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ പലക പട്ടികൾ കടിച്ച് പിന്നെ വലിച്ചിട്ട് അവിടുത്തെ കമ്പിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് പകരം വെച്ച് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ ഇപ്പം അതുകൊണ്ട് അടച്ചു കൊടുത്തതാണ്. പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് പിന്നെ ചോറൊക്കെ വെന്തിക്കണമെന്നുള്ളത് നോക്കി, ചോറൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി എന്താ പറയുക, രാത്രിക്കത്തെ കറി ബാക്കിയുള്ളതുകൊണ്ട് കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ട്. അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെയുള്ളത് എന്താ വെച്ചാൽ മൂക്ക് പിന്നെ സ്കൂളൊക്കെ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ബീട്രൂട്ട് ആണ് ഞാനിന്ന് ഉപ്പേരി ചെയ്യുന്നത്. പിന്നെ ഓക്ക് ഇങ്ങനെ ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടും. പിന്നെ പിന്നെ അസിന് ഭയങ്കര ഇഷ്ടമാണ് കപ്പ കേട്ടോ. അപ്പോൾ ഞാൻ തലേദിവസം വാങ്ങി കപ്പ ബാക്കിയുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ഞാൻ കടമൊക്കെ വറുത്തിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ കപ്പ റെഡിയാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അരി ഇടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അരിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ വലിയ മോള് സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ ഓക്കെയുള്ള ചോറൊക്കെ എടുത്ത് കൊടുത്ത് പിന്നെ അതിനുശേഷം പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്തു കേട്ടോ. ഫുഡിന് ശേഷം ഞാനേ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാനും ഹസും ചെറിയ മോളുമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ താഴെ ഇരുന്നിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. ഒന്നെങ്കിൽ കട്ടിലുമ്പോൾ വിരിച്ചിട്ടിരിക്കും, അല്ലെങ്കിൽ നിലത്ത് വിരിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഹസ് കപ്പയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ. അത് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങളെ കൂടെ ഞങ്ങളെ നാല് കുട്ടികളും പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ കുട്ടികളാണ് ഈ കണ്ണ നാലിന്. അപ്പം മീൻ വാങ്ങണമൊക്കെ നോക്കി നിൽക്കുന്നു കേട്ടോ. ഇനി ഞാൻ ആ മീൻ അവർക്ക് കൊടുക്കോളം എനിക്ക് ഒരു തൈര്യം തരും. എൻ്റെ പിന്നാലെ വരും കേട്ടോ അവർ. ഞാൻ എന്നിട്ട് ഇരുത്തിയിട്ട് അത് കൊടുത്തിട്ടേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ഇതിൻ്റെ പേരാണ് പിന്നെ എന്താണ് പനങ്കിഴങ്ങ്. ഈ പനങ്കിഴങ്ങ് നല്ല ഒരു എന്താ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. പിന്നെ ഈ ഷുഗറൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ എല്ലാം തോലൊക്കെ പൊളിച്ച് കളഞ്ഞതിന് ശേഷം പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ വിസിലാക്കണം കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിപ്പോൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ മീൻകറിയൊക്കെ വെക്കാലോ വിചാരിച്ചുകൊണ്ട് ഞാൻ വേഗം പിന്നെ അതിനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. പിന്നെ അപ്പോൾ എൻ്റെ ഹസ്സിന് നല്ല തേങ്ങ കരച്ച് നല്ല കുറുന്നനായിട്ടുള്ള ചാറാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങൾ സാധാരണ ഹസ്സില്ലാത്ത ടൈമിലൊക്കെ ഞങ്ങൾ വേഗം പിന്നെ തേങ്ങ ഇതൊന്നും ഇല്ലാതെ വേഗം വറ്റിച്ചെടുക്കും കേട്ടോ. അപ്പം
എന്താ പറയുക, ഉള്ളിയൊക്കെ ഇട്ട് കണ്ട് വലിയുള്ളി ഒരു പിന്നെ രണ്ടെണ്ണം മൂന്നെണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം മണക്കിയിട്ട് തന്നെ അതിലേക്കൊരു ഒന്നര സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചത് അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് തക്കാളി ഇട്ട്, ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്, അതും ഇട്ടും കണ്ട് നല്ലവണ്ണം നല്ല വഴറ്റണം കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാനേക്ക് ചേർക്കുന്നത് തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പൂണ്ടെടുക്കുക. പൂണ്ടെടുത്തതിന് ശേഷം പിന്നെ അങ്ങനെ ചെറിയ പീസുകളാക്കി പിന്നെ അരിഞ്ഞിട്ട് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് ഇടും കേട്ടോ. ഇതും അതിലിട്ടിട്ട് നല്ലോണം വറുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഇട്ടോ. ഒക്കെ പാകത്തിന് ഒരുപാട് എരിവ് ഞാൻ പിന്നെ ഇടാറില്ല, കാരണം അസിന് എരിവ് വളരെ കുറവാണ് കേട്ടോ. അസിൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഭക്ഷണം ചൂടും ഉണ്ടാകാൻ പാടില്ല, ഭക്ഷണത്തിൽ എരിവും കൂടാൻ പാടില്ല കേട്ടോ. ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അല്പം ചൂട് കഴിക്കുന്നല്ലാതെ ചൂടേ കഴിക്കില്ല, ഫ്രിഡ്ജിൽ നിന്നെടുത്ത ഒരു സാധനവും കഴിക്കില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ നല്ലോണം വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റിയെടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ചൂടാറട്ടെ, അതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഞാൻ മിക്സിയിലിട്ട് കണ്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യണത് അതേ ചട്ടി തന്നെയാണ് കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത് അതേ ചട്ടി തന്നെ, അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതുക്ക് ഈ അരവൊക്കെ പിന്നെ ഒഴിച്ചിട്ട് പിന്നെ ഞാൻ ആ മിക്സി എന്ത് ചെയ്തു ഒന്നും കൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ചേട്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. പിന്നെ ഇനി ഒന്നും കൂടി തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് അതിൽ ഞാൻ മീനിട്ട് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് താളെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ഞാൻ പിന്നെ കുടംപുള്ളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ പിന്നെ നേരിട്ട് നമുക്ക് കഴുകേണ്ട, അങ്ങോട്ട് നേരിട്ട് ഇടാം. അപ്പോൾ നല്ല പുറത്തേക്ക് നല്ല ആവി വന്നപ്പം പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക അതിൻ്റെ അടപ്പെടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് മീനിട്ട് കൊടുക്കാൻ പോവുകയാണ്. പിന്നെ മീനൊക്കെ ഞാൻ നല്ല നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ചെറിയ പീസുകളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഇടുന്നത്. വലിയ മീനായിട്ടല്ല, ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കാണാൻ ഇട്ടത്, കാരണം വലിയ മീനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ചെറിയ അയിലൊക്കെ ആണെങ്കിൽ നേരിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് പിന്നെ ഒന്ന് തിളച്ചങ്ങോട്ട് വരണിട്ട്, അപ്പോൾ അതിൻ്റെ ഇത് തിളച്ച് വരുന്നത് വരെ അടച്ചു വെക്കുക കേട്ടോ. അടച്ചു വെച്ചാൽ പെട്ടെന്ന് വേവ്, അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ആ അതിലുള്ള കുറുമ പെട്ടെന്ന് പറ്റിപ്പോട്ടോ. ആ സമയം ഞാൻ പിന്നെ ഞാൻ ആ പനങ്കിഴങ്ങ് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഞാനൊരു എന്താ പറയുക ഒട്ടപാത്രത്തേക്ക് ഞാനത് ഊറ്റി അതിന് ഇങ്ങനെ ഒരു കൊട്ടക്കോരുണ്ട് ഇങ്ങനെ എടുത്തും കണ്ടായി കിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴിക്കുമ്പോൾ എന്താ പറയുക ഒരു കയ്പ്പുണ്ട് കേട്ടോ ഇതിന് ചെറുതായിട്ട്, അതുണ്ടാവും. പിന്നെ പക്ഷേ ഇത് കഴിക്കണത് നല്ലതാണ്, ഷുഗറും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണെന്ന് പറയണ കേൾക്കാം കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ, അത് ഒരു പൊടി പോലെ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പൊടിയാണ് കേട്ടത്. പിന്നെ അതിന് ശേഷം ഞാൻ മീന് വെന്തുക്കണോ നോക്കുകയാണ്. എരിവും പുളിയൊക്കെ പാകമാണ് കേട്ടോ. പിന്നെ ഈ എന്താ പറയുക കറി വെക്കുമ്പോൾ ഞാൻ എരിവ് തോനിടില്ല, ഞാൻ ഹസ്സന് അങ്ങനെ പറ്റാത്തതുകൊണ്ട് തന്നെ എരിവ് കുറച്ചിടുള്ളൂ. ഇപ്പോൾ കറി വെന്തതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിതേക്ക് ഉലുവയോ കടുകോ അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇങ്ങനെ കറി വെക്കണം എന്നൊക്കെ ഞാനായിക്ക് ഇങ്ങനെ എന്താ വെച്ചാൽ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടല്ലേ നമ്മളിത് വെക്കണത്. അപ്പോൾ പിന്നെ പിന്നെ ഒരു കടു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിതേക്ക് പിന്നെ ലാസ്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് വൈൻഡപ്പ് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരും കേട്ടോ.